നമസ്കാരം. മലബാർ മനുവിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വായ തുറന്നാൽ വർഗീയ വിഷം ചീറ്റുക എന്നതാണ് കെ പി ശശികലയുടെ രീതി. ആ വകയിൽ ടീച്ചർക്ക് ഫാൻസ് അസോസിയേഷനുമുണ്ട്. സ്ത്രീകളോട് പണ്ടേ നല്ല ബഹുമാനമാണ്. ഭാരതമാതാവ്, ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞ് ഫാൻസിൻ്റെ ചോര തിളപ്പിച്ചാണ് കുറേ കാലമായി കഴിഞ്ഞുകൂടിയിരുന്നത്. ഇത്തവണ വായ തുറന്നപ്പോൾ വർഗീയ വിഷമല്ല ചീറ്റിയത്. പാലക്കാട്ടെ ദുർഗാമാലതി എന്ന ചിത്രകാരിക്ക് രാഷ്ട്രീയ കേരളം പിന്തുണ നൽകിയതിൻ്റെ മസാല പുരട്ടിയ രഹസ്യമാണ് ശശികല മുഴിഞ്ഞത്. മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ. സംഘപരിവാറിൻ്റെ തനത് സ്ത്രീവിരുദ്ധ അജണ്ട ഒരു വനിതാ നേതാവിലൂടെ പുറത്തുവരുന്നു എന്ന് കണക്കാക്കിയാൽ മതി. കത്തുവയിലെ ക്ഷേത്രത്തിനകത്ത് 8 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന സംഘപരിവാറുകാർ ടീച്ചർ പറയുന്ന അതേ വെബ്സൈറ്റുകൾ കണ്ടിരുന്നു എന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ പ്രതികരണം ഇതാണ്, കഷ്ടം എന്നാണ് എനിക്കവരോട് പറയാനുള്ളത്. പുരാണത്തിലെ പൂതനയെയാണ് ഓർമ്മ വരുന്നത്. വിഷം വമിക്കുന്ന വിദ്വേഷ പ്രസംഗവും വായ്നാറ്റം വമിക്കുന്ന തെറിവാക്കുകളും ഹിന്ദു വിശ്വാസത്തെ രക്ഷിക്കുകയാണോ ചെയ്യുക അതോ അതിനെ അപമാനിക്കുകയാണോ ചെയ്യുക എന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ തീർച്ചയായിട്ടും ആലോചിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. ഇവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അശ്ലീല പ്രസംഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ സഹിക്കവയ്യാതെ ദൈവങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ബജരംഗ് ദൾ, ശ്രീരാമസേന തുടങ്ങിയ പെൺവേട്ടക്കാരുടെ സംഘടനകൾ കേരളത്തിൽ സജീവമല്ലാത്തതിൻ്റെ കുറവ് നികത്തുന്നത് ഈ ഒരൊറ്റ ശശികല ടീച്ചറാണ്. ശശികലയല്ലേ അവഗണിച്ചുകൂടെ എന്ന നിഷ്കളങ്കമായ ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇക്കിളിക്കഥകൾ പടച്ചുണ്ടാക്കി സ്വന്തക്കാരോട് ശശികല ടീച്ചർക്ക് പറയാവുന്നതാണ്, അതിൽ വിരോധമില്ല. പക്ഷേ പൊതുപ്രശ്നങ്ങൾ മുൻനിർത്തി നാട്ടിലെ നേതാക്കളെക്കുറിച്ച് അസംബന്ധം പറയുന്നത് നിർത്തണം. ആസാറാം ബാപ്പുവിനെയും റാം റഹീമിനെയും വാഴ്ത്തുന്ന അതേ നാവുകൊണ്ട് പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നവരുടെ സദാചാരബോധത്തെ ചോദ്യം ചെയ്യരുത്. മാനസിക വൈകൃതമാണത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം മാത്രമാണെന്നുള്ളതും അതിനെ എങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാന്നുള്ളതും അതിന് മറ്റൊരു തരത്തിലുള്ള റോളും ഇല്ല, അതിന് യാതൊരു വ്യക്തിത്വം ഇല്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇക്കാലം അത്രയും നിലനിൽക്കുന്ന എല്ലാ മത മൗലികവാദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ അവരുടെ പ്രതിനിധികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം മാത്രമാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ഇത് വാസ്തവത്തിൽ സംഘപരിവാർ പോലെയുള്ള ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആദ്യത്തെ പ്രതികരണമൊന്നുമല്ല. സ്ത്രീക്കെതിരെ എന്നുള്ളത്, കലാകാരിക്കെതിരെ എന്നുള്ളത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ മസാല വിളമ്പരുതെന്ന് സാക്ഷാൽ മോദി ഉപദേശിച്ച് നാക്കെടുക്കും മുമ്പാണ് ശശികലയുടെ ഈ മസാലയാറാട്ട്. ത്രിപുരക്കാർക്ക് വീണ് കിട്ടിയ വരദാനം മുഖ്യമന്ത്രി ബിപ്ലബ് ദേബ് അല്പം തൊലിയിരുണ്ട ഡയാന ഹെഡിന് എങ്ങനെ ലോകസുന്ദരിപ്പട്ടം കിട്ടിയെന്ന് ദ്വയാർത്ഥത്തിൽ ചോദിച്ച് ശശികലയോട് കട്ടേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പച്ചപരിഷ്കാരികളും സ്ത്രീവാദികളുമായ സ്മൃതി ഇറാനിയും മീനാക്ഷി ലേഖിയുമൊക്കെ ശശികലയും ബിപ്ലബ് ദേബും ഒക്കെ നയിക്കുന്ന അതേ പരിവാരത്തിൽ തന്നെയാണ് കവാത്ത് നടത്തുന്നത് എന്നോർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. Thank you.
ആൾക്കൂട്ട് വികാരവും ക്രോധവും ഉണർത്തുന്ന കള്ളങ്ങൾ പറഞ്ഞ് വിദ്വേഷം വിതക്കുന്ന ശശികലയെ കുമ്മനത്തെ പോലെ ബി ജെ പി ഒരു കസേര കൊടുത്ത് കേരളത്തിൻ്റെ പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരുന്ന കാലം വിദൂരമല്ല. അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം ചെറുതാകില്ല. അതുകൊണ്ട് ശശികല എന്ന വിഷപ്രസരണ ഉച്ചഭാഷിണിയെ പടിക്ക് പുറത്ത് നിർത്തിയേ തീരൂ. നാവടക്കു എന്ന് ശശികലയോട് പറയാൻ കുമ്മനത്തിനോ വി മുരളീധരനോ ശോഭാ സുരേന്ദ്രനോ പറ്റുന്നില്ലെങ്കിൽ ജാഥയിൽ അവശേഷിക്കുന്ന സനാതന ഹിന്ദുക്കൾ കൂടി കൊഴിഞ്ഞു പോകും. ഉത്തരേന്ത്യയിലെ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്നോർക്കുന്നത് നന്നായിരിക്കും. പിണറായിയിലെ സൗമ്യ മക്കളെയും അച്ഛനമ്മമാരെയും കൊല്ലുമ്പോൾ പുരുഷകേസരികൾ ഫെമിനിസ്റ്റുകളുടെ മെക്കിട്ട് കയറുന്നത് എന്തിനാണെന്ന ചോദ്യം ന്യായമാണ്. സൗമ്യയുടെ വക്കാലത്ത് ഏറ്റെടുക്കാത്തവരെ പഴി പറയാൻ മേൽഷോവിനിസ്റ്റ് വെട്ടുകളികൾ സമൂഹ മാധ്യമത്തിൽ പറന്നിറങ്ങുന്നത് നിർത്തണം. പക്ഷേ ചിലരെങ്കിലും സൗമ്യയെ വെള്ളപൂശാനും അവളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് കുടപിടിക്കാനും രംഗത്തില്ലേ. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ആദ്യം കണ്ട ഈ പ്രവണത ഇപ്പോൾ പുറത്തുമെത്തിയിരിക്കുന്നു. കുറ്റം ചെയ്തതിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യം നൽകരുത്, കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് അവർ അർഹിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇത് വാസ്തവത്തിൽ നിലനിൽക്കുന്ന കുടുംബഘടനയുമായി ബന്ധപ്പെട്ട് സദാചാരവുമായി കൂടി ബന്ധപ്പെട്ട് സമൂഹം ഇതിനെ കാണേണ്ടതുണ്ട്. ഇത് അവർ ഒരു ബന്ധത്തിൽ കംഫർട്ടബിൾ അല്ലാതെ വരുന്നു. അങ്ങനെ നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ബന്ധത്തിൽ തുടരാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യം അവസാനിക്കുമ്പോഴാണ് ഇത്തരം കൊലപാതകങ്ങൾ അവസാനിക്കാൻ സാധ്യതയുള്ളത്. സൗമ്യയുടെ ദാരിദ്ര്യം, ആദ്യ ഭർത്താവിൻ്റെ പീഡനം, ഇമ്മാതിരി സെൻഡി കഥകളുടെ ബലത്തിലാണ് ഈ സീരിയൽ കില്ലറെ ന്യായീകരിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രം. അതിലൊക്കെ കുടുംബം താങ്ങി നിർത്തുന്ന ത്യാഗസമ്പന്നയായ പെൺകുട്ടിയാണത്രേ സൗമ്യ. പിണറായിക്കാർക്കും ബന്ധുക്കൾക്കും ഒന്നും അറിയാത്ത ഈ സഹനത്തിൻ്റെ കഥ എവിടെ നിന്ന് പൊങ്ങി വന്നു എന്ന് ചോദിക്കരുത്. സമൂഹ മാധ്യമ കഥകളിൽ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. സ്ത്രീയായിരിക്കുന്നതിലേറ്റ അഭിമാനം കൊണ്ട ആളാണ് ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ സ്ത്രീത്വത്തിന് തന്നെ അപമാനമായിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. കാരണം അവനവൻ്റെ സുഖത്തിന് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി കൂടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയൊക്കെ ഇല്ലാണ്ടാക്കുക എന്നാണ്. ഇത് എവിടത്തെ, എനിക്ക് വന്ന് ലോകത്ത് തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല. സ്ലോ പോയ്സണിങ് ഒക്കെ ഇത് ഈ സ്ത്രീ എവിടുന്നാ ഇതൊക്കെ പഠിച്ചത്? ഒരു സ്ത്രീക്കും ഈ ഒരു സ്ത്രീയെ ന്യായീകരിക്കാൻ പറ്റില്ല. ഈ ഇത് എന്ത് അവൾ അവഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ടു, ഇതൊന്നും ഇതിനൊരു ഉത്തരമല്ല. റിപ്പർ ചന്ദ്രനും ഗോവിന്ദചാമിക്കും സുകുമാരക്കുറിപ്പിനും നിഷാമിനുമൊന്നും ബാധകമല്ലാത്ത ഇത്തരം സിദ്ധാന്തങ്ങൾ ശോഭാ ജോണിനും ഷെറിനും സൗമ്യക്കും വേണ്ടി പടച്ചുവിടുന്നത് വലിയ തമാശയാണ്. ഏതോ പുരുഷൻ ഉപദേശിച്ചിട്ടാണ് അവൾ ഈ കടുംകൈ ചെയ്തതെന്ന നിഷ്കളങ്കമായ ന്യായീകരണമാണ് അതിനേക്കാൾ വലിയ തമാശ. ഞാൻ ആ കേസ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവർ ഭയന്നിട്ടാണ്. ഇവരൊരാൾ കണ്ടു, അപ്പോൾ അവരെ വേറെ മാർഗ്ഗമില്ല, എനിക്ക് ജീവിക്കണമെങ്കിൽ അവരെ കൊന്നുകളഞ്ഞു, പിന്നെ അടുത്തയാളെ കൊന്നു, അങ്ങനെ അങ്ങനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്വാർത്ഥത തന്നെയാണ് നിഴലിച്ച് നിൽക്കുന്നത്. എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്, സ്വാർത്ഥതയിൽ പെട്ടുപോയി. നമ്മൾ ജീവിക്കണം, നമുക്ക് ജീവിക്കണം, നമുക്ക് കിട്ടണം. അതിൽ സ്വന്തം കുഞ്ഞുങ്ങൾ തടസ്സമാണെങ്കിൽ പോലും അവരെ വേണ്ടാന്ന് വെക്കുന്ന തരത്തിലുള്ളൊരു ജീവിതമാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് ഈ കേസൊരു തിരിച്ചറിവ്. രാജ്യത്തെ കൊലക്കുറ്റങ്ങളിലെ പ്രതികളുടെ കണക്കെടുത്താൽ 6.5% സ്ത്രീകളുണ്ട്. വർഷം 4,000-5,000 കൊലകൾ സ്ത്രീകൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട് എന്നാണ് കണക്ക്. സ്ത്രീകൾ പ്രതിസ്ഥാനത്തുള്ള 200,000 കേസുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പുരുഷൻ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാനാകും. എന്നാൽ പലപ്പോഴും പുരുഷൻ പിടിക്കപ്പെടുന്നത് പോലെ സ്ത്രീകൾ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തട്ടിപ്പ്, വെട്ടിപ്പ്, പറ്റിപ്പ് അതുപോലെയുള്ളതായ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, മാഫിയ കുറ്റകൃത്യങ്ങൾ, അതുപോലെ നിക്ഷേപ തട്ടിപ്പ്, മയക്കുമരുന്ന് വിൽക്കുന്നതിൽ, അതുപോലെ തന്നെ ഈ പെൺവാണിഭം, ഈവൻ സ്ത്രീകൾക്കെതിരെ ഉള്ള കുറ്റകൃത്യങ്ങളിൽ പോലും ഇതിലൊക്കെ സ്ത്രീകൾക്ക് പങ്കുണ്ട്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതടക്കമുള്ള കേസുകളിലും പീഡനത്തിനുള്ള ഒത്താശയിലും സ്ത്രീകൾ പങ്കാളികളാകാറുണ്ട്.
സൂര്യനെല്ലിയും വരാപ്പുഴയും പറവൂരുമൊക്കെ ഉദാഹരണങ്ങളാണ്. ശോഭാജോണല്ല പിണറായിയിലെ സൗമ്യ, സമ്മതിക്കുന്നു. പക്ഷേ അവളെ ഫൂലൻദേവിയായി വാഴ്ത്താൻ വരട്ടെ. സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ ബോധക്കേട് അഭിനയിച്ച് ആൺസുഹൃത്തുക്കൊപ്പം സുഖവാസത്തിന് പോയവളാണ് സൗമ്യയെന്ന് പിണറായിക്കാർ പറയാറുണ്ട്. അത്തരം കഥകൾക്കൊന്നും ഒരു മനുഷ്യപ്പറ്റുമില്ല കേട്ടോ. അതുകൊണ്ട് അസ്ഥാനത്തുള്ള ഈ സിദ്ധാന്തവൽക്കരണവും വക്കാലത്തും ഉപേക്ഷിച്ച് ക്രിമിനലുകളെ അവരുടെ പാട്ടിന് വിടുന്നതാണ് നല്ലത്. ഇനിയും സൗമ്യമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. മലബാർ മാനുവലിൽ ഒരു അതിർത്തി തർക്കമാണ് ചർച്ചയാകുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ ഉള്ള നിസാര പ്രശ്നമല്ല, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒന്നാം തരം അതിർത്തി തർക്കം. ഇത് കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴ. കർണാടകവുമായി കേരളം അതിർത്തി പങ്കിടുന്ന പ്രദേശം. കണ്ണൂരിൻ്റെ മലയോര മേഖലയെ കർണാടകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാത. ബാരാപ്പോൾ ജലവൈദ്യുത പ്രോജക്റ്റിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന പ്രദേശം. പണി പുരോഗമിക്കുന്ന കണ്ണൂർ വിമാനത്താവളവും ഏറെ അകലെയല്ല. മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മംഗലാപുരത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള. ആ പ്രദേശത്തെ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും പച്ചക്കറി ഉൽപ്പന്നങ്ങളും വരുന്നത് ഇരിട്ടി എന്ന മലയോര മേഖലയിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നു. വിമാനത്താവളത്തിൻ്റെ ഒരു സാധ്യതയിൽ നമുക്കത് സംസ്ഥാനം വേർതിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ പലരും ബാംഗ്ലൂർ പോയി വിമാനം കയറും, മംഗലാപുരത്ത് വിമാനം കയറും, കോയമ്പത്തൂർ പോയി കയറും, തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് കൂർഗ് ജില്ലയിലെ ഒരുപാട് ആളുകൾക്ക് വിമാനത്താവളത്തിലേക്കും ഇതാണ് ഏറ്റവും. ഈ പറഞ്ഞ വാഹനങ്ങൾക്കെല്ലാം കടന്നു പോകാൻ ആകെയുള്ളത് 1922 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച പാലമാണ്. ഒരു സമയം ഒരു വണ്ടിക്ക് മാത്രമേ കടന്നു പോകാനാകൂ. ഇരുഭാഗത്തും വാഹനങ്ങൾ വളച്ചെടുക്കാൻ പോലും സാധിക്കാത്തത്ര ഇടുങ്ങിയിടം. ദിവസവും മണിക്കൂറുകളുടെ ഗതാഗത തടസ്സവും ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെയിരിക്കെയാണ് KSTP രണ്ടാം ഘട്ടമായി തലശ്ശേരി വളവുപാറ റോഡിന് അനുമതി ലഭിക്കുന്നത്. ഏകദേശം 55 കിലോമീറ്ററാണ് ഇതുള്ളത്. ഈ രണ്ടാമത്തെ റീച്ച് കൽറോഡ് പാലം തൊട്ട് ഇവിടത്തേക്കാണ്. ഈ പണി ശരിക്കും കുറച്ച് രണ്ട് കിലോമീറ്ററോളേ ഈ രണ്ടാമത്തെ റീച്ചിലെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ പൂർത്തിയായി. അപ്പോൾ ഏകദേശം ഈ വർഷം തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ തലശ്ശേരിക്കുള്ള റോഡ് പൂർത്തിയാക്കി കിട്ടുമായി. കാര്യങ്ങളെല്ലാം മികച്ച രീതിയിലാണ് പുരോഗമിച്ചത്. കൂട്ടുപുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നല്ലൊരു ശതമാനം പൂർത്തിയാവുകയും ചെയ്തു. അപ്പോഴാണ് ചുവപ്പ് കാർഡുമായി കർണാടക എത്തുന്നത്. December 26 സൈറ്റിൽ നിന്ന് ഒരു ഇറ്റാച്ചിയുടെ പണി എടുത്തിട്ട് പോകേണ്ടി വന്നതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പോകാനുള്ള കാരണം വെച്ചാൽ കർണാടകത്തിൻ്റെ ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നിട്ട് പണി നിർത്തിവെക്കാൻ പറയും. നമ്മളവർ പണി എടുത്തുകൊണ്ടിരുന്ന പ്രദേശം കർണാടകത്തിൻ്റെതാണെന്ന് പറയുന്ന സുവിശേഷമുണ്ടായി. അതുകൊണ്ട് അവർക്ക് പണി നിർത്തിവെച്ച് അവർക്ക് പോകേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. പുഴയ്ക്കക്കരെയുള്ള പ്രദേശം കർണാടകത്തിൻ്റെത് എന്നാണ് അവകാശവാദം. പക്ഷേ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് മറ്റൊന്ന്. നമ്മുടേതായിട്ടുള്ള മയൽക്കുറ്റികൾ അവിടെ കിടക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു അധികാര തർക്കത്തിന് വേണ്ടി ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ട് സ്ഥാപിച്ചതാണ് ഈ മയൽക്കുറ്റി. പുഴയുടെ അക്കരെ കേരളത്തിൻ്റെതായ പായം പഞ്ചായത്തിൻ്റെ സ്ഥലമുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പായം പഞ്ചായത്തിലാണ് അവർക്ക് റേഷൻ, അവരുടെ ഹൗസ് നമ്പർ ഉള്ളത്. അവർക്ക് വോട്ടർ പട്ടികയിൽ കേരളത്തിൻ്റെ വോട്ടർ പട്ടികയിലാണ് പേരുള്ളത്. അവരുടെ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് ഇവിടെയാണ്. എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ അഡ്രസ്സും കാര്യങ്ങളെല്ലാം അവർ കേരളീയരാണ് എന്ന കേരളമാണ് അതിൻ്റെ ആ സ്ഥലം കേരളത്തിൻ്റെതാണ് എന്നത് ഒരു അഡ്മിറ്റഡ് ഫാക്റ്റാണ്. ഇതുകൊണ്ടും തീരുന്നില്ല കഥകൾ. നിലവിൽ കർണാടകം അവകാശപ്പെടുന്നത് പുഴയാണ് സംസ്ഥാന അതിർത്തി എന്നാണ്. പക്ഷേ പുഴയ്ക്കക്കരെ കേരളത്തിൽ നികുതി അടയ്ക്കുന്ന 3 കുടുംബങ്ങളെയാണ് കേരള സർക്കാർ നഷ്ടപരിഹാരം കൊടുത്ത് പാല നിർമ്മാണത്തിനായി ഒഴിപ്പിച്ചത്. ആധാരവും നികുതി കടലാസും വോട്ടവകാശവുമായി മലയാളി കുടുംബങ്ങൾ ബാക്കിയുണ്ട് താനും. ഇവിടെ 2-3 വീടുണ്ടായിരുന്നു. 3 വീടായി റോഡിൻ്റെ പണിയുടെ ഭാഗമായിട്ട് ഒഴിപ്പിച്ചത്. അപ്പം ഈ ഒരു വീടും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു ഞാൻ താമസം. അവിടെ നിന്ന് ഈ റോഡ് പണിയുടെ ഭാഗമായിട്ടാണ് നമ്മളെ ഇവിടെ നിന്ന് വീട് ഒഴിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ സ്ഥലം തന്നെയാണ്. പക്ഷേ കേരളക്കാർ ഇത് വന്ന് തിരിഞ്ഞു നോക്കിയാലല്ലേ കേരളത്തിൻ്റെ സ്ഥലം എന്ന് പറയാൻ പറ്റുള്ളൂ. വില്ലേജിൽ നിന്ന് വടമന വില്ലേജിൽ നിന്ന് അവർ വന്നിട്ട് പറയും, ഇവരെ കാണുമ്പോൾ അയാൾ ഓടും, അയാളെ കാണുമ്പോൾ ഇവരും ഓടും. ഇത് പിന്നെ നമ്മൾ ആരോട് പറയേണ്ടത്? ഇത്രയും കാലം ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് കേരളത്തിൻ്റെ സ്ഥലത്ത് താമസിക്കുമ്പോൾ കർണാടക ഫോറസ്റ്റ് വന്ന് കൈ കയറുമ്പോൾ ഞങ്ങൾക്ക് പേടി തന്നെയല്ലേ? അവർ ചിലപ്പോൾ രാത്രി ഇറക്കി വിടാൻ നോക്കിയാൽ പേടി തന്നെയല്ലേ? നിരവധി ചർച്ചകൾ ഇതിനകം നടന്നു. സ്ഥലം MLA യോട് കർണാടകത്തിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞ വാദം ഞെട്ടിക്കുന്നതാണ്. കർണാടകത്തിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് വളരെ നിരാശാജനകവും ദൗർഭാഗ്യകരവും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, യു കൺസ്ട്രക്ട് ദ ഹാഫ് ഓഫ് ദ ബ്രിഡ്ജ് ഫ്രം യുവർ സൈഡ്, വി വിൽ കൺസ്ട്രക്ട് ദ ബാലൻസ് ഫ്രം അവർ സൈഡ്. ഒരു മന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു, ആഫ്റ്റർ ഓൾ ദിസ് ഈസ് വിദിൻ ദ കൺട്രി എന്ന് മന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അവരത് ഉൾക്കൊള്ളുന്നില്ല.
പാലം നിർമ്മാണം 2017 December 26 മുതൽ മുടങ്ങിക്കിടക്കുന്നു. ഇനിയും കാലതാമസമുണ്ടായാൽ മഴ ആരംഭിക്കുകയും പുഴയ്ക്കക്കരെ തൂണുകൾ സ്ഥാപിക്കാനാകാതെ വരികയും ചെയ്യും. വേൾഡ് ബാങ്ക് പണം അനുവദിക്കുന്നതിൻ്റെ കാലാവധി അവസാനിച്ചേക്കാം. ഒരു റീടെൻഡറിങ്ങിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ സംസ്ഥാനത്തിനും രാജ്യത്തിനും കോടികളുടെ നഷ്ടമാകും അത് വരുത്തിവെക്കുക. നമ്മുടെ കേരള മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും ഈ സ്ഥലം വന്ന് കാണും. എന്നിട്ട് അവർ അവിടുന്ന് ഓൺ ദ സ്പോട്ട് അവർക്കൊരു തീരുമാനമെടുക്കാം. ഇങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങളെ, ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങളെ തടയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടി. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്ന പ്രശ്നമാണ് കൂട്ടുപുഴയിലേത്. ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ രാജ്യത്തിന് കോടികളുടെ നഷ്ടമാകും സംഭവിക്കുക. മലബാറിലെ ചരിത്രയിടങ്ങളെ മലബാർ മാനുവൽ പരിചയപ്പെടുത്താറുണ്ട്. പഴശ്ശിരാജയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം കടന്നു വരാറുള്ള പേരുകളാണ് കോട്ടയവും കോട്ടയം കോയിലകവും. കണ്ണൂരും കോഴിക്കോടും വയനാടും ഭരിച്ചിരുന്ന പഴശ്ശിരാജയ്ക്ക് കോട്ടയത്തെന്ത് കാര്യം എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടായേക്കാം. ഇത് കണ്ണൂരെ കോട്ടയം. കൂത്തുപറമ്പിനടുത്ത് ഒരു ചെറിയ ഗ്രാമം. ഒരു കാലത്ത് തലശ്ശേരി തൊട്ട് വയനാട് വരെ അടക്കി ഭരിച്ചിരുന്ന കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ പ്രദേശമെന്ന് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അറിയില്ല. എന്നാൽ ഒരൽപ്പം ഉള്ളിലേക്ക് കടന്നാൽ കളി മാറും. പ്രൗഢമായ ഒരു കാലത്തിലെ മായാത്ത അടരുകൾ ഓരോന്നായി തെളിഞ്ഞു വരും. കോട്ടയം ചിറയും അവശേഷിക്കുന്ന കോവിലകങ്ങളും തൃക്കൈക്കുന്ന് ശിവക്ഷേത്രവും പിന്നെ നാടുവാഴാത്ത ഒരു രാജാവും. മുഴക്കുന്ന് മൃഗശ്ശേരി ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തും നാല് കോവിലങ്ങളുണ്ടായിരുന്നു. അതാണ് ക്രമേണ കോട്ടയം കോവിലം ആയിട്ട് മാറിയത്. അത് ക്രമേണ ഷിഫ്റ്റ് ചെയ്തതായിട്ടാണ്. ഒന്ന് പഴശ്ശേരി, അവിടെയാണ് കേരളവർമ്മ പഴശ്ശിരാജ. ഒരു കാലത്ത് കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും ഭൂരിപക്ഷ പ്രദേശങ്ങളും കോവിലകം വകയായിരുന്നു. ഭൂപരിഷ്കരണ നിയമം വന്നതോടെ സ്ഥിതി മാറി. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇവിടെ നാലുകെട്ട് എന്ന് പറയുന്ന നമ്മളെ മുറി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് നേരെ വരെ മൺ ഈ നെല്ല് കൊണ്ട് കൂട്ടി അതെല്ലാം ദേവസ്വം ഉണ്ടായിരുന്നു. നമ്മൾ കൊലം മണ് ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ഈ റിഫോം ആക്ട് വന്നതിൻ്റെ ശേഷം അതെല്ലാം നിന്നുപോയി. ആ വരുമാനം ഇല്ല. പിന്നെ അതെല്ലാം 12 കൊല്ലത്തെ ഒന്നായിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തമാകുന്നുള്ളൊരു നിയമം വന്നു. അങ്ങനെ എല്ലാവരും അവർ സ്വന്തം വന്നു. നമുക്ക് സ്ഥലങ്ങളില്ലാതായി, അവർക്ക് സ്ഥലങ്ങൾ സ്വന്തമായി കിട്ടുകയും ചെയ്തു. കോവിലകത്തിന് കീഴിലുണ്ടായിരുന്ന ഭൂസ്വത്തുക്കൾ സർക്കാരിലേക്ക് ചേർന്നതോടെ വരുമാനം ഗണ്യമായി കുറഞ്ഞു. മിച്ചം വന്ന പറമ്പും കൃഷിയുമായി ജീവിക്കുമ്പോഴാണ് രാജാവ് പുതിയൊരു മേഖലയിലേക്ക് കടക്കുന്നത്. പാലാട്ട് വർക്ക് ചെയ്ത ഒരു സ്വാമി, ഒരു ബ്രാഹ്മണൻ, അങ്ങനെ ഇവിടെ വന്ന് യഥാവിധ താമസിച്ചു. അപ്പോൾ രാത്രി വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഞാൻ ഇതിൽ പണി ജോലിയെടുത്തോളാണ് പാലാട്ടിൽ. ഇപ്പം പ്രായമായ അതുകൊണ്ട് ജോലി നടക്കില്ല. അങ്ങനെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഭരണികൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ പോയി വരട്ടെ, നമുക്കത് ഭരണി ഉപയോഗിച്ചിട്ട് നമുക്കൊരു അച്ചാറിൻ്റെ പരിപാടി തുടങ്ങാമോ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി മടങ്ങി വന്നതിന് ശേഷം പറഞ്ഞു, ഇനി മാങ്ങയുടെ സമയം തുടങ്ങുമല്ലോ, ഉച്ചയും തരുമാസം. ആ സമയത്ത് വന്ന് നമ്മൾ പുറത്ത് പാലക്കാട് അട്ടപ്പാടി പോയി കുറച്ച് മാങ്ങ ശേഖരിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ബ്രാഹ്മണരുണ്ടാക്കുന്ന ആ മെത്തേഡിൽ, അതായത് വിനാഗിരിയും ചേർക്കാതെ കെമിക്കൽസും ഉപയോഗിക്കാതെ ഈ ചെന, നല്ല ചെനയുള്ള മാങ്ങ ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടി ഈ ഭരണി ഉപയോഗിച്ച് ചെയ്തു. ഭൂമിക്കടിയിലെ ഭരണികളിൽ വിനാഗിരി ചേർക്കാതെ ഒരു വർഷം അടച്ചു വെച്ചാണ് അച്ചാർ തയ്യാറാക്കുന്നത്. മാങ്ങയിലെ കറയാണ് വിനാഗിരിക്ക് പകരക്കാരൻ. അച്ചാറിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ രുചിക്കൂട്ട്. സാമ്പാർ പൊടി, രസപ്പൊടി, ചട്നിപ്പൊടി, പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, വേപ്പില ചമ്മന്തി, പിന്നെ കയ്പ്പം നാരങ്ങ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ മാത്രം കിട്ടുന്നൊരു കയ്പ്പം നാരങ്ങയുണ്ട്, അതിനെ കൊണ്ട് ഡ്രൈ ആയിട്ടുള്ള അച്ചാറ്. പിന്നെ വേപ്പില ചമ്മന്തി എന്ന് പറഞ്ഞാൽ അത് ഗ്യാസിനല്ല, ഏറ്റവും നല്ല സാധനമാണ്. ഒരു ഇലകൾ മാത്രം, വേപ്പില, കരിവേപ്പില, പൊതീന, വെളുത്തുള്ളി, ഇഞ്ചി, ആയുർവേദിക് അനുസരിച്ച് അത് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നവർക്ക് ഗ്യാസിൻ്റെ വിഷത്തിന് വളരെ പ്രധാനപ്പെട്ടതായി ഇതുണ്ട്. പിന്നെ കൊണ്ടാട്ടങ്ങൾ, പിന്നെ പ്രത്യേകത വെച്ചാൽ ഈ താമരയുടെ കിഴങ്ങുണ്ടല്ലോ, അത് പാലക്കാട് സൈഡിൽ നമ്മൾ ഈ കണ്ണിമാങ്ങൻ്റെ സീസണിലാണ് കിട്ടുക. ആ സമയത്ത് അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് ഷുഗറിൻ്റെ, ഇതിന് ഷുഗർ പേഷ്യൻ്റ് ഏറ്റവും നല്ല കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. അതും അതുണ്ടാക്കുന്നുണ്ട്. കയ്പ്പ കൊണ്ടാട്ടുണ്ട്, തൈരുമുളകുണ്ട്, 10 പൊതി ഐറ്റം ഇപ്പോൾ നന്നായി പോകുന്നുണ്ട്.
ഒരറിയിപ്പുണ്ട്. ആസനത്തിൽ ആലമുളച്ചാൽ അതും തണൽ എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിൽ SDPIയും ഉണ്ട്. ഊരും പേരുമില്ലാത്ത, നാഥനില്ലാത്ത, പിടിച്ചുപറി നടന്ന ആ ഹർത്താലിൻ്റെ പേരിൽ സംഘടനയുടെ യശസ് കൂടിയെന്നാണ് SDPIയുടെ വിലയിരുത്തൽ. കെങ്കേമം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പിന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോലും നടത്തേണ്ടതില്ലാത്ത സാഹചര്യം തന്നെയാണ്. പാർട്ടി എല്ലാവരും കൂടി നമുക്ക് കുറേ ആളുകൾ തന്നുകൊണ്ടിരിക്കുക, അത് ഞങ്ങൾ പ്രതിഷേധ കൂടിയുണ്ട്. വിചിത്രമാണ്, കേരളത്തിലെ പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും ആലോചനകളും നിലപാടുകളും. അത്തരം ആലോചനകളെയും നിലപാടുകളെയും കീറിമുറിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ചയെത്തും. മലബാർ മണ്ണിലെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.